ആരോട് തിരിച്ചു കൊടുക്കേണ്ട പൈസ ഒന്നും നമ്മൾ ആരോടും വാങ്ങിയിട്ടില്ല. നമ്മൾ വാങ്ങിയത് നല്ല പൊരുത്തപ്പെട്ട് തന്ന ആളുകളാണ്. ആ പൊരുത്തപ്പെട്ട് തന്ന ആളുകൾക്ക് അറിയാം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞത് ചെയ്യും എന്ന് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോ നോളജ് സിറ്റിക്ക് 125 ഏക്കർ വാങ്ങി ഞങ്ങൾ 3 കൊല്ലമായി തുടങ്ങിയിട്ട്. ഇതുവരെ ആളുകൾ ഇങ്ങനെ ചോദിക്കും ചോദിക്കും, എവിടെയാണ് എവിടെയാ ഉസ്താദെ? അത് ഭൂമിയിലാണെന്ന് മാത്രം പറയും. എന്ത് പറയല, അതങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഉള്ള ഭൂമിയാണെങ്കിൽ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കും. കാരണം അൽഹർബു ഖദാ എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അതനുസരിച്ച് അല്ലേ വാങ്ങി. അങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നത് കടം കുറച്ചുകൊണ്ട്, നല്ല കടമുണ്ട്, എന്നാലും ശരി, ഉദ്ദേശിച്ച സ്ഥലം ലഭ്യമായതിന് ശേഷം കമ്മിറ്റി യോഗത്തിൽ ഇത് പറഞ്ഞതോടുകൂടി അത് വെളിച്ചത്തായി. അപ്പോഴക്കതാ ബല കുതിച്ച് കയറി. സുബ്ഹാനല്ലാഹ്, 1 ലക്ഷം രൂപക്ക് വാങ്ങിയ സ്ഥലത്തിന് 5 ലക്ഷം രൂപ വിലയായി. അതിന്റെ തൊട്ടടുത്ത് 10,000 വാങ്ങിയതിന് 1 ലക്ഷവും 2 ലക്ഷവും വിലയായി. മർക്കസിന്റെ കോംപ്ലക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മക്ക് അത് വേണം അത് വേണം എന്ന് പറഞ്ഞ് പരക്കം പാറ്റിൽ. ഇപ്പൊ രാവിലെ 100 ബ്രോക്കർമാരുണ്ടാവും അവിടെ. അതിന്റെ പരിസരത്തുള്ള മുഴുവൻ തലത്തിനും വില കൂടി. ഏതായിരുന്നാലും നന്നായി, ജനങ്ങൾക്ക് വില കിട്ടിക്കോട്ടെ. അപ്പോ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു, 3 കൊല്ലമായിട്ട് എവിടെയാണ് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോ ബാലുശ്ശേരിയാന്ന് പറയും, താമരശ്ശേരിയാന്ന് പറയും, ഒന്നാമങ്കലത്താന്ന് പറയൂ, അതിന്റെ അടുത്താന്ന് പറയൂ, അതിന്റെ അടുത്തുനിന്നാ പറയൂ, ഒക്കെ അടുത്ത് തന്നെയാണല്ലോ. അങ്ങനെ ഇപ്പോൾ അത് പറയാനായ സമയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അതുപോലെ ഇൻഷാ അള്ളാ പള്ളിയും അടുത്ത സമയം നിങ്ങൾക്ക് എവിടെയാണെന്ന് പറയാൻ ആകും. അതിന്റെ മുമ്പ് നിങ്ങൾ സ്ഥലം ചോദിക്കണ്ട, അതിന്റെ പാർട്സുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കുറെ പാർട്സുകളൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് അതിലൊന്നും ആർക്ക് സംശയമല്ല. മോമിനീങ്ങൾക്ക് സംശയമില്ല എന്ന് അതല്ല ഞാൻ പറയുന്നത്. മോമിനീങ്ങൾക്ക് സംശയമില്ല, ഇഖ്ലാസോടുകൂടി തരുന്നവർക്ക് സംശയമല്ല. അല്ലാത്തവരുടെ സംശയത്തെ നാം ഒരിക്കലും പരിഗണിക്കേണ്ടതുമില്ല, ഒരിക്കലും അത് ചെവിട്ടി കൊടുക്കാൻ പാടില്ല. അതങ്ങനെ ഒരു കൂട്ടരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.